വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് HSA നാച്ചുറൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്, അതായത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ഏകദേശം 7654 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. HSA നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം ജോലി സാധ്യത എന്ന് പറയുകയാണെങ്കിൽ നിയമനമടക്കുന്ന ഒരു തസ്തികയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമാണ് ആ പരീക്ഷയിൽ പാസ്സായി ജോലിക്ക് കിട്ടുകയുള്ളൂ. ഒരിക്കലും അതൊരു കാറ്റഗറി 3 പോലെയുള്ള ഒരു സിമ്പിൾ എക്സാം ആയിട്ട് ആരും കാണരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളത് ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക, കോഴ്സ് ഫീസ് പേ ചെയ്യുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ്, ഓൾറെഡി നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്, ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ 7654 11-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ക്രോമാറ്റിൻ ജാലിക ക്രോമോസോമുകളാകുന്നു, തനി പകർപ്പ് സൃഷ്ടിച്ച് ഇരട്ടിക്കുന്നു, ഇത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടമാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മർമ്മകം അപ്രത്യക്ഷമാകുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? മർമ്മകം അപ്രത്യക്ഷമാകുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കുക. മർമ്മസ്തരം അപ്രത്യക്ഷമാകുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ആൻസർ എഴുതുക. 14, കിലാതന്തുക്കൾ രൂപപ്പെടുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? എന്താ പറയുന്നത്? കിലാതന്തുക്കൾ രൂപപ്പെടുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കുക. ക്രോമോസോമുകൾ കോശമധ്യത്തിലേക്ക് വരുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ഒന്നിനും പറയാം. ക്രോമോസോമുകൾ കോശമധ്യത്തിലേക്ക് വരുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ക്വസ്റ്റ്യൻ നമ്പർ 16, കിലാതന്തുക്കൾ സെൻട്രിയോ മിയറുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ഒന്നിനും പറയാം. കിലാതന്തുക്കൾ സെൻട്രിയോ മിയറുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ക്രോമാറ്റിഡുകൾ ഇരുധ്രുവങ്ങളിലേക്ക് പോകുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ഒന്നിനും പറയാം. ക്രോമാറ്റിഡുകൾ ഇരുധ്രുവങ്ങളിലേക്ക് പോകുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കുക. ക്രോമാറ്റിഡുകൾ പുത്രിക ക്രോമോസോമുകൾ ആകുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ഒന്നിനും പറയാം. ക്രോമാറ്റിഡുകൾ പുത്രിക ക്രോമോസോമുകൾ ആകുന്നത് ന്യൂക്ലിയസ് വിഭജനത്തിന്റെ ഏത് ഘട്ടത്തിലാണ്? ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കുക. ന്യൂക്ലിയസ് വിഭജനത്തിന്റെ അവസാന ഘട്ടം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഒന്നിനും പറയാം. 19-ാമത്തെ ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസ് വിഭജനത്തിന്റെ അവസാന ഘട്ടം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ക്വസ്റ്റ്യൻ നമ്പർ 20, ഒരു കോശത്തിനുള്ളിൽ ഡാഷ് ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. ഒരു കോശത്തിനുള്ളിൽ ഡാഷ് ന്യൂക്ലിയസ്, ഡാഷ് മീൻസ് എത്ര എണ്ണം എന്നാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഒന്നാണോ രണ്ടാണോ മൂന്നാണോ നാലാണോ അഞ്ച്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു കോശത്തിനുള്ളില് ഡാഷ് ന്യൂക്ലിയസുകൾ ഉണ്ടാകുന്നു. അപ്പൊ മൊത്തത്തിൽ 20 ക്വസ്റ്റ്യൻസ് ആയി. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളിവിടെ ചെയ്യുന്നതായിരിക്കും. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കഴിഞ്ഞ HSA എത്ര ആൾക്കാർക്ക് നിയമനം കിട്ടി എന്നുള്ളതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.